നമസ്കാരം ജൂൺ നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ച ദിവസം ഈ ഫലപ്രഖ്യാപനം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തിരഞ്ഞെടുപ്പുകൾ ഓരോന്നും വരും രാഷ്ട്രീയ ചുറ്റുപാടുകൾ മാറിമറിഞ്ഞു വരും അപ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശം എന്താണ് ഇതിലെ റിസൾട്ടിനെ പറ്റി അവലോകനം ചെയ്താൽ ദേശീയ തലത്തിലെ കേവല ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയുടെ സഖ്യകക്ഷി അധികാരത്തിൽ വരുന്നു ഇന്ത്യ മുന്നണിയോ തൊട്ടു പുറകിലുണ്ട് അപ്പോൾ മൊത്തം സീറ്റിൽ ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണിക്കൊപ്പം തന്നെ തൊട്ടു പുറകിലായിട്ട് ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് ഗൈഡ് ചെയ്യുന്ന ഇന്ത്യ മുന്നണിയും വരുമ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് നോക്കുക അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് കേരള രാഷ്ട്രീയത്തിലെ കേരളത്തിൻ്റെ ഭരണചുമതല വഹിച്ചു കൊണ്ടുപോരുന്ന നിലവിലത്തെ പാർട്ടി സംവിധാനത്തിലുള്ള സി പി എം ജനവിരുദ്ധമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കാത്തത് ആര് ചെയ്താലും ജനങ്ങളത് തിരിച്ചടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാത്ത തരത്തിലുള്ള റിസൾട്ടാണ് ഈ ലോകസഭ ഇലക്ഷനിൽ വന്നിരിക്കുന്നത് അധികാരം കയ്യിൽ കിട്ടിയാൽ ജനപ്രതിനിധികളായി എത്തുന്നവർ അവർ മറന്നു പോകുന്ന പലതുമുണ്ട് കാരണം എന്തെന്നാൽ ഈ അധികാരം ഇനി തങ്ങളുടെ കയ്യിലുള്ള അഹങ്കാരവും അതേപോലെ തന്നെ തങ്ങൾക്കിനി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്തുമാവാം എണ്ടുമാവാമെന്നുള്ളൊരു സൂചനയുമായിട്ട് ജനങ്ങളെ സമീപിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട് അധികാരം എന്നത് ജനങ്ങൾ പകർന്നു നൽകുന്നതാണ് അപ്പോൾ ഈ അധികാരത്തിൻ്റെ ഉടമകൾ അത് ജനങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന അധികാരം അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല ജനവിരുദ്ധമായ നിലപാടുകളുമായിട്ടാണ് അധികാരികൾ മുന്നോട്ട് പോകുന്നതെന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് വരുമ്പോൾ അതവർ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും അതാണ് നമ്മളെ കാലം പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ അധികാരം കയ്യിലേറുന്ന ജനപ്രതിനിധികൾ അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ലാതെ സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിലെല്ലാം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കേരള ഭരണ സംവിധാനത്തിൽ നിൽക്കുന്നവർക്കിതൊരു പാഠം കൂടിയാണ് ഈ ലോകസഭ ഇലക്ഷനിൽ ഈ കേരള രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടിക്ക് പറ്റിയ അപചയം കൂടിയാണിത് അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്കിതു വെച്ചുകൊണ്ട് എത്രത്തോളം പോയാലും വരുന്ന നിയമസഭാ ഇലക്ഷനിലും ഇതൊക്കെ തന്നെയാകും വിധി എന്നത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങൾ നൽകുന്ന അധികാരം ജനങ്ങൾക്കും തിരിച്ചെടുക്കാൻ അറിയാം എന്നതാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് കൂടി ഓർക്കുക ഓക്കേ താങ്ക്